നമസ്കാരം. കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് വീണ്ടും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോ ജെമ്മോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകർ ഇപ്പം തന്നെ വിളിച്ചു തുടങ്ങാം. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. ജസീന. ജസീന, ജസീന പറഞ്ഞോളൂ, എന്താണ് അറിയാനുള്ളത്? ശരി, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. ഇന്നാണ് എന്റെ ബർത്ത്ഡേ. 1987. സമയം അറിയാമോ? രാവിലെ വൈകിട്ട് 6:30. ജനിച്ച സ്ഥലം എവിടെയാണ്? വയനാട്. എന്താണ് അറിയാനുള്ളത്? ജോബിനെ കുറിച്ചാണോ? ശരി, പൂരാള നക്ഷത്രമാണോ? അപ്പം ജന്മദിന ആശംസകൾ ആദ്യം തന്നെ തരുന്നു. എന്താണ് എന്താണ് അറിയേണ്ടതെന്ന് പറഞ്ഞ്? അപ്പം ഈ ജോലി ഇപ്പം ഈ നവംബർ 2 ഏഴ് ശനി തുടങ്ങുകയാണ്. അപ്പം ഏഴ് ശനി എന്ന് പറയുന്ന തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും മനഃപ്രയാസമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പം അപ്ലൈ ചെയ്തിരിക്കുന്നത് ആയതുകൊണ്ട്, നേരത്തെ അപ്ലൈ ചെയ്തുകൊണ്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്ത് പല നല്ല ഗജകേസരി യോഗം എന്ന് പറഞ്ഞ യോഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ചന്ദ്രദശ നടക്കുകയാണ്, പക്ഷേ രാഹുവിൻ്റെ അപഹാരമാണ്. രാഹുവിനകത്ത് ഏഴ് ശനി ഇനിയിപ്പോൾ 2 നവംബർ 2014 തൊട്ട് 7.5 വർഷമാണത്. എന്ന് വെച്ച് അതിൻ്റെ മുഴുവൻ ചീത്ത സമയം ഒന്നല്ല അർത്ഥം. കാരണം ഇപ്പോഴത്തെ ഗ്രഹം ഒരു വെച്ച് ഏഴ് ശനി എന്ന് പറഞ്ഞാലും ജനിച്ച സമയത്ത് വെച്ച് ചന്ദ്രദശയാണ്. ചന്ദ്രൻ ഇതിനകത്ത് അനുകൂലമായ സ്ഥാനത്താണ്. അപ്പം അതുകൊണ്ട് ചന്ദ്രദശയിൽ പല കാര്യങ്ങളും നല്ലത് നടക്കും. അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറയുമ്പോൾ അപ്സും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അല്ലാതെ ഈ 7.5 വർഷം ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ ഒരു വ്യക്തിക്കും ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം അതിനാണ് നമ്മൾ ഈ 2 ഗ്രഹനില നോക്കുന്നത്, ജനിച്ച സമയത്തെയും ഇപ്പോഴത്തെയും നോക്കുന്നത്. ഇപ്പോഴത്തെ ഗ്രഹനില വെച്ചാണ് കണ്ടകശനി, ജനിച്ച സമയത്തെ വെച്ച് ചന്ദ്രദശയാണ്. അപ്പോൾ ചന്ദ്രനകത്ത് അനുകൂലമായ സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ചന്ദ്രദശയിൽ നല്ല സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളെല്ലാം നല്ലത് ചെയ്യും. ഭാവി അതിനകത്ത് വളരെ നല്ലതാണ്. ഏഴ് ശനി എന്ന് പറയുന്ന ആർക്കും അതിൽ നിന്നൊരു മോചനമില്ല, എല്ലാവരും അതിൽ കൂടെ കടന്നുപോയേ പറ്റുള്ളൂ. അപ്പം ഈ ഗജകേസരി യോഗം എന്ന് പറഞ്ഞൊരു യോഗം ഇതിനകത്തുണ്ട്. അത് ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാനം, സന്തോഷം ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു യോഗമാണ്. 1000 പൂണയും തന്നെ കാണത്തക്ക കാലത്തോളം എല്ലാവിധ സൗഭാഗ്യത്തോടും കൂടി രാജതുല്യം ജീവിക്കണം എന്നൊക്കെയാണ് അതിൻ്റെ ഫലങ്ങൾ നമ്മുടെ അസ്ട്രോളജിക്കൽ ഗ്രന്ഥങ്ങൾ പറയുന്നത്. ഓക്കെ, വെൽക്കം. എന്നാലും ജസ്സിന വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇന്ന് നമ്മുടെ ഷോ വൈൻഡ് ചെയ്യേണ്ട സമയമായിരിക്കും. ഇന്ന് പ്രേക്ഷകർക്ക് തത്സമയം ജ്യോതിഷസംബന്ധമായ വാസ്തുവൊക്കെ ആയിട്ടും പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. താങ്ക് യു. ഇവിടെ നമുക്ക് കുറച്ച് SMS വന്നിട്ടുണ്ട്. ജിഷ, അപുണ്ണി എന്ന് ഇങ്ങനെ കുറേ SMS ലഭിച്ചിട്ടുണ്ട്. നാളെ അത് SMS മറുപടി നൽകുന്നതായിരിക്കും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശുഭകരമാവട്ടെ. നന്ദി, നമസ്കാരം.